ആലുവ പെരിയാറിലെ ജലനിരപ്പ് സാധാരണ നിലയിലേക്ക് എത്തിയതോടെ മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണം നടത്താൻ റവന്യൂ വകുപ്പിന്റെ അനുമതി. ഭക്തജനങ്ങൾക്ക് പുഴയിൽ ഇറങ്ങത്തക്ക രീതിയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ലാത്തതിനാൽ തീരത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്ന് ആലുവ താലൂക്ക് തഹസിൽദാർ രമ്യാസ് നമ്പൂതിരി അറിയിച്ചു. ഓഗസ്റ്റ് 3-4 തീയതികളിലാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടക്കുന്നത്. കർക്കിടകവാവ് ബലിതർപ്പണത്തിനൊരുങ്ങുകയാണ് ആലുവ മണപ്പുറം. പെരിയാറിലെ ജലനിരപ്പ് സാധാരണ നിലയിലേക്ക് താഴ്ന്നതോടെ മണപ്പുറത്ത് ബലിതർപ്പണം നടത്താൻ റവന്യൂ വകുപ്പ് അനുമതി നൽകി. എന്നാൽ പെരിയാറിൽ മുങ്ങിക്കുളിച്ച് തർപ്പണം നടത്താൻ അനുവദിക്കില്ല. ഭക്തർ വീട്ടിൽ നിന്നും കുളിച്ച് തർപ്പണത്തിനെത്തണം. മാത്രമല്ല, പതിവ് പോലെ പെരിയാർ തീരത്തുമായിരിക്കില്ല തർപ്പണം. മണപ്പുറത്തെ വാഹന പാർക്കിംഗ് ഏരിയയിലാണ് തർപ്പണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടുള്ളത്. ഇതിനായി പാർക്കിംഗ് ഏരിയയിൽ വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞുകൂടിയ ചെളി JCB ഉപയോഗിച്ചും മോട്ടർ ഉപയോഗിച്ച് വെള്ളം ശക്തമായി പമ്പ് ചെയ്തും നീക്കുകയാണ്. ആലുവ തഹസിൽദാർ രമ്യാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സാഹചര്യങ്ങൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 5,000 മുതൽ 30,000 രൂപ വരെ തറവാടക ഈടാക്കി 50 പേർക്കാണ് ദേവസ്വം ബോർഡ് താൽക്കാലിക ബലിത്തറ നിർമ്മിക്കുന്നതിനായി സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. 10 അടി വീതിയും 15 അടി നീളത്തിലുമാണ് സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. പുരോഹിതന്മാരുടെ സംഘടനയായ ആർച്ചക് പുരോഹിത് സഭയാണ് ലേലം വിളിച്ചവർക്കായി ബലിത്തറകൾ നിർമ്മിക്കുന്നതെന്ന് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വാദിയാർ അറിയിച്ചു. ഓഗസ്റ്റ് 3-4 തീയതികളിലായാണ് കർക്കിടകവാവ് ബലിതർപ്പണം നടക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരേ സമയം 500 പേർക്ക് തർപ്പണം നടത്താനാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർ ആലുവ മണപ്പുറത്ത് പെരിയാറിലേക്ക് ഇറങ്ങാതിരിക്കാൻ തീരത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്ന് ആലുവ താലൂക്ക് തഹസിൽദാർ രമ്യാസ് നമ്പൂതിരി അറിയിച്ചു. ആലുവ മണപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ സെമിനാരിപ്പടി റോഡ് വഴിയും പറവൂർ കവല മണപ്പുറം റോഡ് വഴിയും മണപ്പുറത്തേക്ക് പോകാവുന്നതാണ്. മണപ്പുറത്തു നിന്നും തിരികെ വരുന്ന വാഹനങ്ങൾക്ക് പറവൂർ കവല റോഡ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഓഗസ്റ്റ് 3 തീയതി പുലർച്ചെ മുതൽ പമ്പ് ജംഗ്ഷനിൽ നിന്നും ബാങ്ക് ജംഗ്ഷൻ ഭാഗത്തേക്ക് ഇരുചക്ര വാഹനം ഒഴികെയുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. ബലിതർപ്പണത്തിനായി നാഷണൽ ഹൈവേയിലൂടെ എറണാകുളം നോർത്ത് പറവൂർ അങ്കമാലി ഭാഗങ്ങളിൽ നിന്നും വരുന്നവരുടെ വാഹനങ്ങൾ പറവൂർ കവല സെമിനാരിപ്പടി ഭാഗത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡ് ആയി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.